നമസ്കാരം, ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയിലേക്കാണ് ബിഗ് ബ്രേക്കിംഗ് ഇപ്പോൾ കടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുൻപ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. രണ്ടു തരത്തിലുള്ള യോഗങ്ങൾക്ക് ശേഷമാണ് നരേന്ദ്രമോദി രാജ്യത്തെ അഭിമുഖീകരിച്ചത്. നവമാധ്യമങ്ങളിലൂടെയും റേഡിയോയിലൂടെയുമാണ് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയുന്നത് അദ്ദേഹം ബഹിരാകാശവുമായി ബന്ധപ്പെട്ട ചരിത്രപരമായ നേട്ടം ഇന്ത്യ കൈവരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ബഹിരാകാശ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം, അതായത് ലോകത്ത് തന്നെ നാലാമത്തെ ആ ചരിത്ര നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം അല്പം മുൻപ് മാധ്യമങ്ങളിലൂടെ ഇന്ത്യയെ അറിയിച്ചത്. ഇന്ത്യ വലിയ ബഹിരാകാശ നേട്ടം കൈവരിച്ചിരിക്കുന്നു. ഉപഗ്രഹത്തെ ആക്രമിച്ച് വീഴ്ത്തുന്നതിൽ ഇന്ത്യ നാലാമത്തെ സ്ഥാനം കൈവരിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം അറിയിച്ചത്. ഉപഗ്രഹ വേദ മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നു. 300 കിലോമീറ്റർ അകലെയുള്ള ഉപഗ്രഹത്തെ ആക്രമിച്ച് വീഴ്ത്താൻ ഇന്ത്യക്ക് സാധിച്ചിരിക്കുന്നു. അത് ഏറ്റവും വലിയ ചരിത്ര നേട്ടമാണ് എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഉപഗ്രഹ വേദ മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. 300 കിലോമീറ്റർ അകലെയുള്ള ഉപഗ്രഹങ്ങളെ ആക്രമിച്ച് വീഴ്ത്താൻ സാധിച്ചിരിക്കുന്നു. മിഷൻ ശക്തി എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഈ പരീക്ഷണം കഴിഞ്ഞ ദിവസമാണ് നടപ്പിലാക്കിയത്. ആ പരീക്ഷണം വിജയകരമായി മാറിയിരിക്കുന്നു. ഇന്ത്യ ഏറ്റവും വലിയ ഉപഗ്രഹ ശക്തിയായി ഇതിലൂടെ മാറിക്കഴിഞ്ഞു എന്നും അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. എന്തായാലും ബഹിരാകാശവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഉപഗ്രഹത്തെ മിസൈൽ ഉപയോഗിച്ച് വീഴ്ത്തിയിരിക്കുന്നു. ആന്റി സാറ്റലൈറ്റ് മിസൈൽ പരീക്ഷണം വിജയകരമായി മാറിയിരിക്കുന്നു എന്നുമാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. തദ്ദേശീയമായി വികസിപ്പിച്ച എസാറ്റ് മിസൈലാണ് പരീക്ഷിച്ചത്. എന്തായാലും അത്തരത്തിലുള്ളൊരു പരീക്ഷണം വിജയം കണ്ടിരിക്കുന്നു. ഇന്ത്യ രാജ്യത്ത്, അതായത് അമേരിക്കയും ഒപ്പം ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നാലാമതാണ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു ശക്തി, ഒരു മിസൈൽ ഉപയോഗിച്ച് ഉപഗ്രഹത്തെ തന്നെ വീഴ്ത്തുന്നത്. അത്തരത്തിൽ നാലാം സ്ഥാനത്ത് ഇന്ത്യ എത്തിയിരിക്കുന്നു എന്ന് ഉള്ള വളരെ തന്ത്രപ്രധാനമായ ഒരു കാര്യമാണ് മോദി അല്പം മുൻപ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും എണ്ണം പറഞ്ഞ രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇതുവരെ അത്തരത്തിലുള്ള ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചിരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി അത്തരത്തിൽ തന്നെയാണ് തന്റെ സന്ദേശം ആരംഭിച്ചതും. അമേരിക്ക, റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് പിന്നാലെ ഇന്ത്യയും വലിയൊരു ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുന്നു. ചരിത്രപരമായി അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ എഴുതി ചേർക്കാവുന്ന ഒന്നാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഉപഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മിസൈലുകളുടെ പരിശോധനയിൽ 300 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലുള്ള ഉപഗ്രഹങ്ങളെ പോലും ആക്രമിച്ച് വീഴ്ത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു മിസൈൽ ഇന്ത്യ പരീക്ഷിച്ചിരിക്കുന്നു. ആ മിസൈൽ വിജയം കണ്ടിരിക്കുന്നു എന്നാണ്. മിഷൻ ശക്തി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഉപഗ്രഹം വലിയ രീതിയിലുള്ള പരീക്ഷണം, ഈ മിസൈൽ തീർച്ചയായും വിജയത്തിലെത്തിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ അഭിസംബോധന ചെയ്ത് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ 11:45 മുതൽ 12 വരെയുള്ള സമയത്തിനുള്ളിൽ രാജ്യത്തെ അഭിമുഖീകരിക്കും എന്നായിരുന്നു ആദ്യം പ്രധാനമന്ത്രി അറിയിച്ചിരുന്നത്. എന്നാൽ അതിൽ മാറ്റം വന്നു. 12 മണിക്ക് ശേഷമാണ് ചരിത്ര പ്രധാനമായ ഒരു അറിയിപ്പ് പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഉപഗ്രഹ വേദ മിസൈൽ ഇന്ത്യ പരീക്ഷിച്ചിരിക്കുന്നു. ആ പരീക്ഷണം അക്ഷരാർത്ഥത്തിൽ വിജയം കണ്ടിരിക്കുന്നു എന്നാണ് അല്പം മുൻപ് നരേന്ദ്രമോദി അറിയിച്ചത്. തീർച്ചയായും വലിയ ഒരു ചരിത്ര നേട്ടമാണ് നരേന്ദ്രമോദി ഇപ്പോൾ രാജ്യത്തെ അറിയിച്ചിരിക്കുന്നത്. ഗൾഫ് ഗോൾഡ്, അരീക്കോട് റോഡ്, PC ജംഗ്ഷൻ, ബുക്കൌട്ട്.